വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം പാനൽ കട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമായി. അതിൽ കുറച്ച് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, വളരെ കുറച്ച്. സാധാരണ എല്ലാ തവണയും ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റുന്ന, ഇത്തവണ വളരെ കുറച്ചാണ്. അപ്പം ആ സെയിം ഫാബ്രിക്കും നമുക്ക് കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കത് പിന്നെയും ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഉറപ്പായിട്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമായിട്ടാണ്. ടീൽ ബ്ലൂ നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു കളർ കോമ്പിനേഷൻ, ഒരു ഷെയ്ഡാണ് ടീൽ ബ്ലൂ. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ടീൽ ബ്ലൂ ഷെയ്ഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡിൻ്റെ പാനൽ കട്ടുമായിട്ടാണ്. അതും 18 പീസ് പാനൽ കട്ടിലാണ് വരുന്നത്. 18 പീസ് ഇടുമ്പോൾ ഒരു ഭംഗി, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് കിടക്കുമ്പോൾ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിതിൽ വേറെ ഇരിക്കുന്ന സൈസ് ലാർജ് സൈസാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ക്ലോസ്അപ്പ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം വർക്ക് തിക്കാക്കാൻ പറ്റുമോ അത്രയധികം തിക്കാക്കിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ മിറേഴ്സും ആണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. ഈ ഒരു യോക്ക് പോഷൻ നമ്മൾ എത്രത്തോളം തിക്കാക്കാൻ പറ്റുമോ അത്രത്തോളം തിക്കാക്കി വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെക്ക് ക്വാർട്ടിലാണെങ്കിലും ഈ ഒരു യോക്ക് തീരുന്നിടത്താണെങ്കിലും നമ്മൾ പൈപ്പിംഗ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാനൽ കട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയധികം ചെറിയ ചെറിയ പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പാനൽ കട്ട് ചെയ്യുന്നത്. ഒത്തിരി പാടാണ് ഈ ഒരു പാനൽ കട്ട് ചെയ്യാണ്ട്, ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കുർത്തിക്ക് ഈ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് ഓഫ് വ്യൂ. പക്ഷേ നിങ്ങളത് ആ ഒരു പ്രൈസ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വോർത്തായിരിക്കും. അത്ര നല്ലൊരു കുർത്തിയാണ്. ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിമാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഒത്തിരി ഭംഗിയല്ലേ കാണാൻ. ഞാൻ ഒന്നും കൂടി ഈ ഒരു എന്താ പറയുക, ഈ ഓക്കിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ ഒന്നും കൂടി കാണിക്കാം. ഇതുപോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട്, കാണാൻ ഇഷ്ടമായില്ലേ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ യോക്കിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് റയോൺ കോട്ടണിലാണ് ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി മേടിക്കുന്ന ടൈപ്പ് റയോണല്ല, നല്ല റയോണാണിത്. ഏറ്റവും റയോണിൽ തന്നെ ഏറ്റവും കൂടിയ റയോണാണ്. എപ്പോഴും എല്ലായിടത്തും കിട്ടത്തില്ല ഈ ഒരു സെയിം ഫാബ്രിക് കേട്ടോ. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ചാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യോക്കാണ് ഈ ഒരു കുർത്തീൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യോക്കും അതോടൊപ്പം തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ പ്ലസ് നമ്മുടെ ചെറിയ ചെറിയ പാനൽസാണ് ഇതിൻ്റെ മെയിൻ ഭംഗി എന്ന് പറയുന്നത്. ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ, നല്ലൊരു ഡിസൈനും ആണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ടീൽ ബ്ലൂ വിത്ത് ബ്ലാക്ക് അജ്രക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന സെയിം ആണ്. ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആണ് വരുന്നത്. ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ കൂടി നല്ല ഒതുങ്ങിക്കിടക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ സ്ലീവ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അതുപോലെ ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.